ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ DYFA ജില്ലയിൽ സംഘടിപ്പിച്ച യുവസാക്ഷ്യത്തിൽ 10,000 യുവതി യുവാക്കൾ അണിചേർന്നു. ഇതിന്റെ ഭാഗമായി വടകര ഉഞ്ചം ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായി വടകരയിൽ യുവസാക്ഷ്യം സംഘടിപ്പിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ഉഞ്ചം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടക്കാത്തെരുവിൽ നിന്നും വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച യുവജന പ്രകടനം കോട്ടപ്പറമ്പിൽ സമാപിച്ചു. കോട്ടപ്പറമ്പിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന കടുത്ത വെല്ലുവിളികളെ നേരിടുകയാണെന്ന് സുജാത പറഞ്ഞു. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി കൊണ്ടുവരാനാണ് RSS ശ്രമം. മതനിരപേക്ഷതയും ജനാധിപത്യവും തുല്യതയും വെല്ലുവിളി നേരിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ. രാജ്യത്തെ കർഷകരോടും സ്ത്രീകളോടും ചെറുപ്പക്കാരോടും നീതി പുലർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ തെറ്റായ നിലപാടുകളാണ് RSSനെ അധികാരത്തിലെത്തിച്ചതെന്നും സുജാത പറഞ്ഞു. മഹാത്മാഗാന്ധിയെ വെടിവെച്ച അല്ലെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ RSSനെ 1948 ഇവിടെ പറഞ്ഞതുപോലെ February 4 നിരോധിക്കുകയുണ്ടായി. വിരോധാഭാസം എന്ന് പറയുന്നത് ആ നിരോധിച്ച RSS നയിക്കുന്ന BJP ആണ് മഹാത്മാഗാന്ധിയുടെ 71st രക്തസാക്ഷി ദിനം ആചരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ഒരിക്കലും വർഗീയ ശക്തികൾ അധികാരത്തിൽ വരാൻ ആഗ്രഹിച്ചിരുന്നയാളല്ല മഹാത്മാഗാന്ധി എന്നറിയാം. മഹാത്മാഗാന്ധിയെ വെടിവെക്കുന്നതിലേക്ക് എത്തിയത് തന്നെ അദ്ദേഹം മുസ്ലിങ്ങളോട് അങ്ങേയറ്റത്തെ താല്പര്യം കാണിക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇന്ന് സ്വാതിയുടെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു? മഹാത്മാഗാന്ധി ലോകത്തിനും ഇന്ത്യക്കും നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളെ ആദരവോടെ നമ്മൾ കാണുന്നു. നമ്മുടെ ഈ രാജ്യം ഛിന്ന ഭിന്നമാകാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് മഹാത്മാഗാന്ധി. ഒരിക്കലും ഇന്ത്യ രണ്ടായി വിഭജിക്കുന്നതിനെതിരായിരുന്നു അദ്ദേഹം. മതാധിഷ്ഠിത പാകിസ്ഥാന്റെ സ്ഥിതി നമുക്കറിയാം. പക്ഷെ ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം നമുക്കറിയാം വളരെ ക്ലേശകരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ മതനിരപേക്ഷ അടിത്തറയിൽ തന്നെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അതിനെയൊക്കെ തകർക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങൾ ഉണ്ടായപ്പോഴും ആ നിലയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ ഇന്ത്യയാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ ശക്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. DYFA സംസ്ഥാന കമ്മിറ്റി അംഗം KV ലേഖ അധ്യക്ഷ വഹിച്ചു. PC ഷൈജു, സി ഭാസ്കരൻ, TP ബിനീഷ്, KP ശ്രീജിത്ത്, ജിതേഷ് ബഗീഷ്, TP ഗോപാലൻ, പുതുശ്ശേരി രാജേഷ് എന്നിവ സംസാരിച്ചു. സുബിഷ സ്വാഗതവും പറഞ്ഞു. നാളെ എന്താ ദിവസം എന്നറിയോ? 5th എന്റെ പിറന്നാള് കൂടെയാ. അത് മറന്നല്ലോ. എന്തപ്പോ വാങ്ങിത്തരിയ? കല്ലുവെച്ച കമ്മൽ. കാണാൻ നല്ല ഫിനിഷും ഭംഗിയും വേണം, ക്വാളിറ്റിയും വേണം. സ്വർണത്തിന്റെ വിലയും കല്ലിന്റെ വിലയും വേറെ വേറെ കാണിച്ചിട്ടുണ്ടെന്ന് പ്രൈസ് ടാഗ് നോക്കി വാങ്ങണം. എല്ലാം നന്നാവണമെങ്കിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തന്നെ പോണം. സ്വർണത്തിന് സ്വർണത്തിന്റെ വില, കല്ലിന് കല്ലിന്റെ വില, സമാനതകളില്ലാത്ത സുവർണാനുഭവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക നാട്ടുവാർത്ത.news. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന
എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്ദമംഗലം, മേപ്പാടി.